അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു ചക്കക്കാരിയോട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചക്കക്കാരി എന്ന് പറഞ്ഞാൽ നാട്ടും പ്രദേശത്ത് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന വെച്ചാൽ ഒരു പാവൻ ചക്ക. ഒരു ദിവസം ഫാഷൻ ഷോയിൽ വന്ന് ചക്ക, അതിനുശേഷം ഇപ്പോൾ ചക്കക്ക് ഒരു റെസ്റ്റുമില്ല. ചക്ക വെച്ച് ചക്കയുടെ തൊലി ആ മുകളിലെ മുള്ളു കളഞ്ഞ് വെച്ച് ആ തോട് വെച്ച് തോരൻ ഉണ്ടാക്കുന്നു, ചക്കയുടെ കുരു വെച്ച് ഷെയ്ക്ക് ഉണ്ടാക്കുന്നു, പുഡിങ് ഉണ്ടാക്കുന്നു, ഐസ്ക്രീം ഉണ്ടാക്കുന്നു, ചക്കയുടെ ചുള കൊണ്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നു, പായസം ഉണ്ടാക്കുന്നു. ഇങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ഇപ്പം വേൾഡ് ഫേമസ് ആയി ചക്ക. ആ ചക്കനെ പറ്റി ഉള്ള കഥയാണ് ഇപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഞാനും ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക പായസമാണ്, പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചക്ക ഉണ്ടല്ലോ, ആ ചക്ക ചുള എടുത്തിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തേക്കേണ്ട. അത് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് അടിച്ചെടുക്കണം. മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, പഞ്ചസാര ഒന്നും ചേർക്കാതെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്ക പേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതേ ഒരു ലെവലിലാണ് കേട്ടോ. ഇത് ചിലപ്പോൾ അരി അരയാൻ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അരഞ്ഞിങ്ങോട്ട് വരും കേട്ടോ. വെള്ളം ചേർക്കാതെ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചേക്കുന്ന ചക്ക ഉണ്ടല്ലോ, അത് ഈ പാനിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുക്കണേ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ചക്കയുടെ ആ പച്ചപ്പൊന്നും മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. വെറുതെ എടുത്ത് നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വയറിന് പിടിച്ചില്ല എന്ന് വരും. അപ്പോൾ ഒന്ന് വഴറ്റിയതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറണ വരെ നമ്മൊന്ന് വഴറ്റി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വഴണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് അതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, അത് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ അടി കഴിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ പയ്യെ വഴറ്റി കൊടുത്ത് കൊണ്ടുപോയേ ഇരിക്കണം. അത് ഇപ്പോൾ വഴണ്ട് വരാൻ നേരത്ത് നമുക്ക് ഇതിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഇതിൻ്റെ അത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ അതിന് കുറച്ചും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ചക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടോ. ഒരു 20 അല്ലി ചക്ക ഉണ്ടെന്ന് ഞാൻ ഈ ജ്യൂസ് ആക്കി വെക്കണത്. അപ്പോൾ ഞാൻ അത് നേരത്തെ പറയുമ്പോൾ മറന്നുപോയി. അപ്പോൾ 20 അല്ലിയാണ് കേട്ടോ ഇത്. ഇനി ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശർക്കര ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ എടുത്ത് ശർക്കര പാനിയാക്കി ആ പാനി നമ്മൾ ഒഴിക്കണേ. ഒരു അരിപ്പ് വെച്ചിട്ട് ആണ് ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ആകും. അപ്പോൾ അരിപ്പ് വെച്ചാണ് നമ്മൾ ഇത് അരിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടണം കേട്ടോ. ഒരു ഉണ്ട ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ചിലപ്പോൾ ചില ചക്കകൾക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് കൂടിയിടണം. ഇനി ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് വഴറ്റി ചെറുക്ക് നല്ലപോലെ വഴറ്റി എടുക്കണം കേട്ടോ. നമ്മളെ പായസം കുറുകി വന്നിട്ടുണ്ട്, നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതുപോലെ കുറുകി വന്നത്. ആ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു തേങ്ങയുണ്ട്, ആ തേങ്ങയുടെ പിഴിഞ്ഞെടുത്ത രണ്ടാം പാലാണ് ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലപോലെ വറ്റി വന്നു കേട്ടോ. അതുവരെ നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ നല്ലപോലെ കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറുകാൻ ഒരുപാട് താമസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2 സ്പൂണ് അരിപ്പൊടി എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ കുറുകി വരും കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, അപ്പോഴാണ് ഇത് ഇത്രയും പെട്ടെന്ന് കുറുകി വന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒരു ശകലം പിഞ്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നാം പാലുണ്ടല്ലോ ലാസ്റ്റത്തെ ഒന്നാം പാലും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് കുറുകിയെടുക്കണം കേട്ടോ. ഇത് അപ്പോൾ നമ്മൾ ഒന്നാം പാലിട്ടല്ലേ, ഇനിയിപ്പോൾ അധികം തിളക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി തിളച്ചു പോകരുത്, തിളക്കണേക്ക് മുമ്പ് തന്നെ എടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഒരു 1/4 സ്പൂൺ ചുക്കുപൊടി 1/4 സ്പൂൺ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണേ. പിന്നെ 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ മുന്തിരിയും കശുവണ്ടിയും വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ പായസത്തിലേക്ക് ഇടാം. ഈ പായസം നമ്മൾ ഒരു ഒറ്റ തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്തേക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പായസം പാകവും.
ചക്ക പായസം റെഡിയാണ് കേട്ടോ ഞാൻ ഇവിടെ പായസം എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഒന്ന് വറുത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് അതൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടി തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ടുണ്ട് ചക്കക്ക് ഒരു കാര്യമുണ്ട് നമ്മൾ ഇത് വെച്ച് എന്തുണ്ടാക്കിയാലും ഈ പ്രദേശം ഒരു കിലോമീറ്റർ ഉള്ള ആൾക്കാരെ അറിയും ഇവിടെ ചക്ക വെച്ച് എന്തോ ഉണ്ടാക്കുന്നുണ്ട് ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഞാൻ കഴിച്ചു നോക്കട്ടെ ഇത് എന്താണ് ഞാനിതുവരെ കഴിച്ചിട്ടില്ല ഇതിനെ സൂപ്പർ ടേസ്റ്റ് ആണ് വെറുതെ കാര്യത്തിൽ നല്ല സുഖം ഒന്ന് ട്രൈ ചെയ്തു ചക്ക ഇപ്പൊ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചക്ക കിട്ടുന്നുണ്ട് അപ്പൊ ആ ചക്ക വെച്ച് നല്ല സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥിതി തന്നെയാണ് പെട്ടെന്ന് തന്നെ കഴിയും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്റെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ